ക്യാൻസർ ചികിത്സാ രംഗത്തെ അതികായൻ. കേരളത്തിൽ ക്യാൻസർ രോഗികൾ ഒരുപക്ഷെ ദൈവതുല്യമായി കാണുന്ന ഒരാളുണ്ട്, ഡോക്ടർ പി വി ഗംഗാധരൻ. ക്യാൻസറിനെ എങ്ങനെ തടയാം, പ്രതിരോധിക്കാം, അതിജീവിക്കാം എന്നെല്ലാം ഡോക്ടർ പി വി ഗംഗാധരൻ സംസാരിക്കുന്നു. മറ്റ് പല അസുഖങ്ങളും വരുന്ന വലിയൊരു അസുഖമാണ്, പലപ്പോഴും മറ്റു പല അസുഖങ്ങളെക്കാൾ ഭേദപ്പെട്ട അസുഖമായിട്ട് പറയും. കാരണം നമ്മൾ എന്തും മരണം 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 ഇത് മാത്രമേ പറയാറുള്ളൂ. പക്ഷേ കുറേ വ്യത്യാസങ്ങളുണ്ട്. കാരണം നമുക്ക് ചികിത്സയിലെ പരിപൂർണമായി അസുഖം ഭേദമാകുന്ന മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ചികിത്സയെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് വേറെ വിഭാഗമുണ്ട്, അതായത് അസുഖം നിയന്ത്രിച്ചുകൊണ്ട് സുഖമായി മുന്നോട്ട് ജീവിക്കുന്ന ഒരുപറ്റം ആൾക്കാരുണ്ട്, 30% ആൾക്കാരുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറേയില്ല. അവിടെയാണ് നമ്മൾ മറ്റു അസുഖങ്ങൾ വേണ്ടി താരതമ്യപ്പെടുത്താൻ പറയും. നമുക്ക് ഷുഗറോ പ്രഷറുള്ള രോഗി ഷുഗർ മാറിയോ പ്രഷർ മാറിയോ ഒന്നും അല്ല ജീവിക്കുന്നത്, മറിച്ച് ഷുഗറും പ്രഷറൊക്കെ നിയന്ത്രിച്ച് ജീവിക്കുകയാണ്. അതേപോലെ ഒരു 30% വരെ നമുക്ക് ജീവിക്കാൻ സാധിക്കും, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ പേടിയല്ല വേണ്ട, മറിച്ച് നമുക്ക് അതിനെ മനസ്സിലാക്കുക, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യാൻ സാധിക്കണം. നമ്മളെന്നും അറിയിക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ക്യാൻസർ ആകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കോശങ്ങളുണ്ട്. നമ്മുടെ ചെറിയൊരു സഹായം മതി അത് മാറാനായിട്ട്. ആ സഹായം എന്ന് പറയുന്നത് നമ്മുടെ ദുശീലങ്ങൾ, പുകയിലെ മദ്യപാനം ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ ആഹാര രീതികൾ, അത് നമ്മുടെ ജീവശൈലികൾ. അപ്പോൾ ജീവശൈലിയുമായിട്ട് ബന്ധപ്പെട്ടൊരു രോഗമായിട്ട് തന്നെ ക്യാൻസറിനെ കാണാൻ പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാം വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊഴുപ്പും കാര്യങ്ങളും ധാരാളം കഴിക്കുക, വ്യായാമം ചെയ്യാതിരിക്കുക, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തടിയുമായിട്ട് ബന്ധപ്പെട്ട് പറ്റുന്ന ക്യാൻസറുണ്ട്, ഒബിസിറ്റിയുടെ ക്യാൻസർ. അതിൻ്റെ മുൻപന്തി നിൽക്കുന്ന സ്തനാർബുദവും ഗർഭാശയ ക്യാൻസറും അണ്ടാശയ ക്യാൻസറും പുരുഷന്മാർ പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. അതുപോലെ കൊഴുപ്പ് കാര്യങ്ങളാരും ധാരാളം കഴിക്കുക, നാരുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ കുടലിലെ ക്യാൻസർ, വൺകുടൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് അതിൻ്റെ കാരണം എന്നുള്ളതല്ല. പക്ഷേ നമ്മുടെ ആഹാര രീതികൾ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായും ഒരു പരിധിയിൽ നമുക്ക് തടയാൻ സാധിക്കും. ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്താൻ സാധിക്കും, ഗർഭാശയുള്ള ക്യാൻസർ കണ്ടെത്താൻ സാധിക്കും, വാക്യത്തിനുണ്ടെങ്കിൽ വരുന്ന ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും, പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും, വൻകിടലിലെ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ അഞ്ചെണ്ണം എടുത്തു കഴിഞ്ഞാൽ ആറാമത്തെ സഹായം കേരളത്തിൽ കൂടുതലായിട്ട് കാണുന്ന ശ്വാസകോശ രോഗമാണ്. ലങ് ക്യാൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല, പ്രാരംഭ കണ്ടുപിടിക്കാൻ മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ അതേ സമയത്ത് 90% നമുക്ക് തടയാൻ സാധിക്കും പുക വലിക്കായിരിക്കാന്നുണ്ടെങ്കിൽ. നമ്മൾ സിദ്ധാർത്ഥി അവിടെ ഉണ്ട്, സിദ്ധാർത്ഥി അതുപോലെ ഈസ് എ ഫൈറ്റർ, എഗൈൻ എ ഫൈറ്റർ. ഇവരൊക്കെ നമ്മൾ ഞാൻ പറയാൻ കാരണം ഇവരാരുമാണ്, ഇവരാണ് ഏറ്റവും വലിയ ആൾക്കാരെന്നല്ല, പക്ഷെ ഇവർ നമുക്ക് ജനം അറിയുന്ന ആൾക്കാരാണ്, അതുകൊണ്ടാണ് ജനം അറിയുന്ന ആൾക്കാരാണ് പറയുകയാണ്. അങ്ങനെ നമ്മൾ തമ്മിൽ ധാരാളം ആൾക്കാരുണ്ട്, അതായത് റിയൽ ഫൈറ്റേഴ്സ്. എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്, ഞാൻ അഭിയാക്ക് വേണ്ടി ഫൈറ്റ് ഇട്ട് ഔട്ട്. പക്ഷെ ആ ചിന്താഗതി നമുക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും ചികിത്സയുടെ 50% നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ദേ വാണ്ട് ലീവ്. ആ പോസിറ്റീവ് സ്പിരിറ്റ് കൊണ്ടുവരുന്നതാണ് എനിക്ക് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം. പക്ഷെ അത് ആര് കൊണ്ടുവരുന്ന ചോദ്യം വരും, ഡോക്ടറല്ല കൊണ്ടുവരേണ്ടത്, നേഴ്സും അല്ല, ഒരു ആശുപത്രിയും അല്ല, സൊസൈറ്റി സമൂഹമാണ്. അവർ കൂടെ നിൽക്കണം. കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ കൂടെ കരയല്ല വേണ്ടത്, സഹകരിക്കുകയല്ല വേണ്ടത്, മറിച്ച് തിരികെ നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാനും, നീ അനിവാര്യമാണ് ഞങ്ങൾക്ക് എന്നുള്ള ചിന്താഗതി അവർ കുത്തിവയ്ക്കാൻ സാധിക്കണം. അത് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജീവിക്കാനുള്ളൊരു ഒരു ത്രൈവ്, ഒരു പോസിറ്റീവ് സ്പിരിറ്റ് അവർക്ക് വരും. ആ ഒരു പോസിറ്റീവ് സ്പിരിറ്റാണ് ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ തീർച്ചയായും നമുക്ക് കുടുംബാംഗങ്ങളുടെ പങ്ക്, അതേപോലെ തന്നെ സമൂഹവും.